നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബെർഗുരിയോൻ വിമാനത്താവളത്തിൽ ഹിസ്ബുല്ലയുടെ മിസൈൽ ആക്രമണം. ഇസ്രായേൽ ഏറ്റവും വലിയ വിമാനത്താവളത്തിലാണ് ഇത്തവണ ഹിസ്ബുല്ല ആക്രമണം നടത്തിയിരിക്കുന്നത്. ടെല്ലവീവിൽ വിമാനത്താവളത്തോട് ചേർന്നുള്ള സൈനിക താവളം ആക്രമിക്കുകയായിരുന്നു. ഈ വിവരം ഹിസ്ബുല്ല സ്ഥിരീകരിച്ചു. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. 10 മിസൈലുകൾ ടെല്ലവീവ് ലക്ഷ്യമാക്കി എത്തിയെന്നാണ് റിപ്പോർട്ട്. ഇതിൽ ഒരു മിസൈൽ വിമാനത്താവളത്തിലെ തുറസായ സ്ഥലത്ത് പതിച്ചു. ബെൻ ഗുരിയോൻ വിമാനത്താവളത്തിൽ നിന്ന് പുക ഉയരുന്ന ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഇവിടുത്തെ വാഹന പാർക്കിംഗ് കേന്ദ്രത്തിൽ വലിയ ഗർത്തം രൂപപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഹിസ്ബുല്ല ആക്രമണം വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടില്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. പതിവ് പോലെ പ്രവർത്തനം തുടരുന്നുണ്ടെന്നും അധികൃതർ പറഞ്ഞു. ഇന്ന് രാവിലെ മുതൽ ടെല്ലവീവ് ഉൾപ്പെടെ ഇസ്രായേൽ നഗരങ്ങൾ ലക്ഷ്യമിട്ട് ഹിസ്ബുല്ല ആക്രമണം ശക്തമാക്കുകയാണ്. മധ്യവടക്കൻ ഇസ്രായേൽ മേഖലയിലെല്ലാം റോക്കറ്റ് മഴ പെയ്യുകയാണ്. ഇവിടങ്ങളിലെല്ലാം രാവിലെ മുതൽ നിരന്തരം അപായ സൈറണുകൾ മുഴങ്ങി. ഇതിനിടയിൽ അപ്രതീക്ഷിതമായി ടെല്ലവീവും രാജ്യത്തെ പ്രധാന വിമാനത്താവളവും ലക്ഷ്യമിട്ട് ആക്രമണമുണ്ടായി. ബെൻ ഗുരിയോൻ ഇസ്രായേലിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം കൂടിയാണ്. പ്രതിപക്ഷം 2 കോടിയിലേറെ പേർ ഇതുവഴി യാത്ര ചെയ്യുന്നുണ്ട്. ഗാസയിൽ ആക്രമണം തുടങ്ങിയ ശേഷം നിരവധി വിമാന കമ്പനികൾ ബെൻ ഗുരിയോനിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനങ്ങൾ സ്വീകരിച്ചിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസമുണ്ടായ വ്യോമാക്രമണത്തിൽ നിന്ന് ഭയന്ന് അതിൽ നിന്ന് രക്ഷ നേടാനായി യാത്രക്കാർ റോഡിൽ ഓടുന്ന അല്ലെങ്കിൽ ഒളിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഭാഗികമായി തകർന്ന കാറുകളുടെ ചിത്രങ്ങൾ അടക്കം പ്രചരിക്കുകയാണ്. വ്യോമ പ്രതിരോധ സംവിധാനം തകർത്ത റോക്കറ്റിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചാണ് കാറിന് കേടുപാടുകൾ വന്നത് എന്നാണ് ഇസ്രായേൽ സൈന്യം നൽകുന്ന വിശദീകരണം. ബെൻ ഗുരിയോൻ ലക്ഷ്യമിട്ടുള്ള ആക്രമണം അപൂർവമായാണ് ലക്ഷ്യം കൈവരിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം 10 മിസൈലുകൾ ലെബനാനിൽ നിന്നെത്തിയതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു. ഇതിൽ പകുതിയിലധികവും തകർത്തെന്നാണ് IDF പറയുന്നത്. നേരത്തെയും ഈ ഒരു വിമാനത്താവളത്തിന് നേരെ വ്യോമാക്രമണം ഉണ്ടായിട്ടുണ്ട്. അത് സെപ്റ്റംബർ അവസാനത്തിലായിരുന്നു ഉണ്ടായത്. നെതന്യാഹു US പര്യടനം കഴിഞ്ഞ് വിമാനത്താവളത്തിൽ ഇറങ്ങിയ സമയത്തായിരുന്നു ആക്രമണം ഉണ്ടായത്. സംഭവത്തിന്റെ നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇതിനുശേഷം 16 ഒക്ടോബർ ഇസ്രായേൽ തീരനഗരമായ സീസറിയയിലെ നെതന്യാഹുവിന്റെ സ്വകാര്യ വസതിയിൽ ഡ്രോൺ ആക്രമണം നടന്നു. സംഭവ സമയത്ത് അദ്ദേഹവും കുടുംബവും സ്ഥലത്തുണ്ടായിരുന്നില്ലെങ്കിലും കെട്ടിടത്തിന് കേടുപാടുകളുണ്ടായി. കഴിഞ്ഞ ദിവസം വടക്കൻ ഇസ്രായേലിലെ മെറ്റൂലയിൽ നെതന്യാഹു സന്ദർശനത്തിനെത്തുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുൻപും ഡ്രോൺ ആക്രമണമുണ്ടായി. എന്തായാലും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. ലെബനാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഇതിന് തിരിച്ചടി ഇസ്രായേൽ നൽകുമോ എന്നത് ചോദിച്ചിനും തന്നെയാണ്. എന്തായാലും ഇറാന്റെ തിരിച്ചടി എപ്പോൾ എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാവുകയാണ്. US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി ഇത്തരത്തിലൊരു തിരിച്ചടി ഇറാൻ നടത്തുമോ, അതിനുള്ള ഒരുക്കങ്ങളൊക്കെ അണിയറയിൽ ശക്തമാണ്. അതുടൻ ഉണ്ടാകുമെന്നതടക്കമുള്ള സൂചനകളൊക്കെ ഇറാൻ നൽകിയിരുന്നു. എപ്പോഴാണ് ആ ഒരു പ്രത്യാക്രമണം ഉണ്ടാവുക എന്നതാണ് ആശങ്കയോടെ പശ്ചിമേഷ്യ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.